ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا قد أوحي إلينا أن العذاب على من كذب وتولى قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, നാം മനസ്സിലാക്കിയതുപോലെ വരുന്ന 31, 1, 2, 3 എന്നീ 4 ദിവസങ്ങളിലായി മലപ്പുറം ജില്ലയിലെ ചങ്കരംകുളത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെട്ട മുജാഹിദ് 7th സംസ്ഥാന സമ്മേളനത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ ചങ്കരംകുളത്ത് വെച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട മുജാഹിദ് 7th സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചരണ ഭാഗമായി നാടിൻ്റെ മുക്കുമൂലകളിൽ നടന്നുവരുന്ന പ്രചരണ പരിപാടികളുടെ ഭാഗമായി എരഞ്ഞിക്കൽ യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇപ്പോൾ നാം ഉള്ളത്.
എന്താണ് ഇവിടെ അടിസ്ഥാനപരമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് സമൂഹത്തോട് പറയാനുള്ളത്? സമൂഹത്തിൻ്റെ മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അടിസ്ഥാനപരമായി അറിയിക്കുവാനുള്ള ആദർശമെന്താണ്? അതല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യപ്രകാരം ഒരുപാടൊരുപാട് സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുമ്പോൾ ഈ സംഘടനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമൂഹത്തോട് പറയാനുള്ള ആദർശമെന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ രൂപത്തിലുള്ള സംശയം എക്കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ എതിരാളികളിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നുമൊക്കെ ഉയർന്നു വരാറുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തുക എന്ന ദൗത്യമാണ് ഇന്നത്തെ ഈ പ്രഭാഷണം കൊണ്ട് ഈയുള്ളവൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വിശദമായ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ നിർവഹിച്ച ദൗത്യമെന്ത് എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ നൽകാനുള്ള ഒരു മറുപടി ഈ സമൂഹത്തോട് അവർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പ്രമാണമെന്തോ ആ പ്രമാണങ്ങളിലേക്ക് തിരിഞ്ഞു പോവുക, മടങ്ങിപ്പോവുക എന്ന പ്രഖ്യാപനമാണ്. ഏതൊന്നാണോ അവർക്ക് പ്രമാണമായി നൽകപ്പെട്ടത് ആ പ്രമാണത്തിലേക്ക് ഈ സമൂഹം മടങ്ങിപ്പോകാതെ ഒരിക്കലും ഈ സമൂഹത്തിന് വിജയിക്കുക സാധ്യമല്ല എന്ന പ്രഖ്യാപനമാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഒന്നാമതായി മുന്നോട്ട് വെച്ച ആദർശം. കാരണമെന്ത് എന്ന് ചോദിച്ചാൽ ലോകത്ത് പിഴച്ചുപോയ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഏതൊരു സമൂഹമായിരുന്നാലും ആ സമൂഹത്തിന് വന്ന അധപ്പതനം പ്രമാണങ്ങളിൽ നിന്നവർ അകന്നുപോയി എന്നതാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ നിർബന്ധമായും ഓതിയിരിക്കേണ്ട ഒരു അധ്യായം അതാണ് സൂറത്തുൽ ഫാത്തിഹ. അതിൻ്റെ അവസാനത്തിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. എന്താണ് അവൻ പ്രാർത്ഥിക്കുന്നത്? ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം സ്വറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. നാഥാ, നീ ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ നയിക്കണമേ. ആ നേരായ മാർഗമേതെന്ന് ചോദിച്ചാൽ നബിമാരുടെ മാർഗമാണത്, സിദ്ദീഖുകളുടെ മാർഗമാണത്, ശുഹദാക്കളുടെ മാർഗമാണത്, സ്വാലിഹുകളുടെ മാർഗമാണത്. അതുകൊണ്ട് തന്നെ നീ അനുഗ്രഹിച്ച മഹത്തുക്കളുടെ പാതയിൽ ഞങ്ങളെ നീ നയിക്കണമേ തമ്പുരാനെ. ഇരിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലല്ല, കോപവിധേയരായവരുടെ മാർഗത്തിലല്ല. നാഥ, ആ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റണമേ എന്ന് വിശ്വാസിയായ ഒരു മനുഷ്യൻ നിർബന്ധമായും പ്രാർത്ഥിക്കുകയാണ്. ആരാണിവിടെ കോപവിധേയരായ ആളുകൾ? ആരാണ് വഴിപിഴച്ചു പോയ ആളുകൾ? അതിൻ്റെ തഫ്സീർ വായിച്ചാൽ കാണാം. ഹും അൽ യഹൂദു വൻ നസ്വാറ, അവർ യഹൂദികളും നസ്വാറാക്കളുമാണ്. അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായവരെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് യഹൂദികളും, വഴിപിഴച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നസ്വാറാക്കളുമാണ് എന്ന് അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാമെങ്കിൽ എന്തുകൊണ്ടാണ് യഹൂദികൾ വഴിപിഴച്ചത്? എന്തുകൊണ്ടാണ് അവർ കോപത്തിന് വിധേയരായത്? എന്തുകൊണ്ടാണ് നസ്വാറാക്കൾ കോപത്തിന് വഴിപിഴച്ചു പോയത്? അള്ളാഹുവിൻ്റെ ശാപത്തിന് അവർ വിധേയരായത് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകിയ മറുപടി എന്ത് എന്ന് ചോദിച്ചാൽ, فَوَيْلٌ لِّلَّذِينَ يَكْتُبُونَ الْكِتَابَ بِأَيْدِيهِمْ ثُمَّ يَقُولُونَ هَٰذَا مِنْ عِندِ اللَّهِ لِيَشْتَرُوا بِهِ ثَمَنًا قَلِيلًا
സ്വന്തം കൈകൊണ്ടവർ ഗ്രന്ഥമെഴുതിയുണ്ടാക്കി, സ്വന്തം കരങ്ങൾ കൊണ്ട് ഗ്രന്ഥമെഴുതി ഉണ്ടാക്കിയിട്ട് സുമ്മയക്കൂലൂന ഹാദാമിന്നില്ല, ആ സ്വകരങ്ങൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ വേദ ആ ഗ്രന്ഥം ചൂണ്ടിയിട്ടവരെ പറഞ്ഞു അത് അല്ലാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണെന്ന്. ഇതാണ് വേദഗ്രന്ഥമെന്നാണ് അവർ പറഞ്ഞത്, ഇതാണ് നാം ഉൾക്കൊള്ളേണ്ട ഗ്രന്ഥമെന്നാണ് അവർ വാദിച്ചത്. അങ്ങനെ പ്രമാണങ്ങളിൽ കൈക്രിയ നടത്തിയിട്ടാണ് യഹൂദികളായ ആളുകൾ വഴിപിഴച്ചു പോയത്, നസ്വാറാക്കളായ ആളുകൾ വഴിപിഴച്ചു പോയത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏതൊരു പ്രവാചകനും കടന്നു വന്നോ, ആ പ്രവാചകന്മാരെല്ലാവരും സമൂഹത്തോട് പറഞ്ഞത് ജനങ്ങളെ നിങ്ങൾ പ്രമാണത്തിലേക്ക് വരണമെന്നാണ്. ആ പ്രമാണം നമ്മുടെ ഏതെങ്കിലും നിലക്കുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഭൗതികമായ മാനദണ്ഡത്തിൽ കണ്ടെത്താൻ കഴിയുന്നതല്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അത് വഹി മുഖാന്തരം ലഭിക്കുന്നതാണ്, വഹയിലൂടെയാണ് മനുഷ്യനത് ലഭിക്കുക. സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രത്യേക സംവിധാനമായ സുരക്ഷിതമായ വഹയു വഹി മുഖാന്തരമല്ലാതെ ആ പ്രമാണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് വഹിയുള്ള പ്രവാചകന്മാരായ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്നാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ പറഞ്ഞത്. മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു വാചകം വിശുദ്ധ ഖുർആൻ സൂറത്തു താഹയുടെ 48 മുതൽ 52 വരെയുള്ള ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു തരിക്കുന്നുണ്ട്. എന്താണ് അവിടെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫറവോനോട് പറയുന്നത്? ഇന്നാ ഖദൂഹിയ ഇലൈനാ അന്നൽ അദാബ അലാ മൻ കദബ വതവല്ലാ, തീർച്ചയായും ഞങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് വഹി കിട്ടിയിട്ടുണ്ട് ഫിറൗനെ. അള്ളാഹുവിന്റെ പ്രമാണങ്ങളെ വ്യാജമാക്കുന്നവൻ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവൻ, അത്തരക്കാർക്കുള്ളതാണ് അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് ഞങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നൽകപ്പെട്ട വഹി അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നിങ്ങൾ തയ്യാറാകണം. ഞങ്ങൾക്ക് നൽകപ്പെട്ട വഹയിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ആ വഹയിനെ സംബന്ധിച്ച് പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ആ വഹയിന്റെ ഭാഗമായി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നാമതായി അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്, റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസമാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനായ രാജതമ്പുരാനെ കുറിച്ചുള്ള വിശ്വാസമാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് പറയുമ്പോ ഫിറഔൻ മൂസാ നബിയോട് ചോദിക്കുന്നു, ഫമൻ റബ്ബുക്കുമാ യാ മൂസാ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നാഥനാരോ അവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് മറുപടി പറഞ്ഞപ്പോ ആ മറുപടിക്ക് മുന്നിൽ പകച്ചു നിന്നുപോയ ഫിറഔൻ ആ വ്യക്തമായ മറുപടിക്ക് മുന്നിൽ മറുചോദ്യം ഉന്നയിക്കാൻ മടിച്ചു നിന്ന ഫിറഔൻ പിന്നെയാലോചിച്ചുകൊണ്ട് പിന്നെ ചിന്തിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ വാദഗതികളെ ഗണ്ണിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? വിശുദ്ധ ഖുർആൻ എടുത്തു ധരിച്ചു, നീ പറയുന്നത് പോലെയാണെങ്കിൽ വഹിയനുസരിച്ചുകൊണ്ടാണ് നാം ജീവിക്കേണ്ടതെങ്കിൽ, പ്രമാണമനുസരിച്ചുകൊണ്ടാണ് നാം ജീവിക്കേണ്ടതെങ്കിൽ, ഫമാ ബാലുൽ ഖുറൂനിൽ ഉലാ, നമുക്ക് മുമ്പ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, നമുക്ക് മുമ്പ് ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, ആ തലമുറകളിൽ കഴിഞ്ഞുപോയ ആ ജനങ്ങളുടെ അവസ്ഥ എന്താണ്, നമ്മുടെ പിതാക്കന്മാരുടെ അവസ്ഥ എന്താണ്, നമ്മുടെ ഉപ്പുപ്പാന്റെ അവസ്ഥ എന്താണെന്നാണ് ഫിറൌന്റെ ചോദ്യം. ആ സമയത്ത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, ഖാല അൽമുഹാവിന്ദ റബ്ബി, തീർച്ചയായും ആ വിവരമുള്ളത് എന്റെ റബ്ബിന്റെ അടുക്കലാണ്, എന്റെ ഉപ്പുപ്പായുടെ വിവരം, നിങ്ങളുടെ കാക്കുകാരണവന്മാരുടെ വിവരം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളുടെ വിവരമുള്ളത് എന്റെ റബ്ബിന്റെ അടുക്കലാണ്, അത് കൃത്യമായി ഇവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലായലുല്ലു റബ്ബി വലായൻസാ, എന്റെ റബ്ബിനൊരിക്കലും പിഴച്ചു പോവില്ല, അവന് മറവി സംഭവിക്കുകയും ഇല്ല. അപ്പൊ പ്രമാണങ്ങളിൽ നിന്ന് മുഖം തിരിക്കുവാൻ വേണ്ടി ഫിറൌൻ വാദിച്ചത്, പ്രമാണങ്ങളിൽ നിന്ന് മുഖം തിരിക്കാൻ ഫിറൌൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നേരെ മറിച്ച് നമ്മുടെ കാക്കുകാരണവന്മാരുടെ അവസ്ഥ എന്താണ്, പ്രമാണം സ്വീകരിച്ചാൽ നമ്മുടെ വാപ്പാന്റെ അവസ്ഥ എന്താണ്, നിങ്ങൾ പറയുന്ന വഹയു സ്വീകരിച്ചാൽ നമ്മുടെ ഉപ്പുപ്പാന്റെ അവസ്ഥ എന്താണ്,
ആ അവസ്ഥ എന്തു എന്ന് ചോദിച്ചിട്ട് പ്രമാണങ്ങളെ തട്ടുവാനുള്ള ശ്രമമാണ് ഫിറഔൻ നടത്തുന്നത്. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായ മറുപടി പറഞ്ഞു, ഇല്ല, രക്ഷയില്ല കേട്ടോ, അവർ എന്ത് ചെയ്തു എന്ന വിവരം നിങ്ങളോട് ചോദിക്കില്ല. റബ്ബിന്റെ അടുക്കലല്ല അവരും ഒറ്റക്കൊറ്റക്ക് വരുമ്പോ നിങ്ങളുടെ പിതാക്കന്മാരെന്ത് ചെയ്തു എന്ന് നിങ്ങളോട് ചോദിക്കില്ല. നേരെ മറിച്ച് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എന്ത് ചെയ്തു എന്നാണോ, നിങ്ങൾ പ്രമാണം മനസ്സിലാക്കിയോ എന്നാണോ, നിങ്ങൾ തെളിവ് കണ്ടെത്തിയോ എന്നാണോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെളിവ് പഠിക്കുകയും മനസ്സിലാക്കുകയും ആ തെളിവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യേണ്ട ബാധ്യത നിങ്ങൾ തന്നെ നിർവഹിക്കേണ്ടതാണ് എന്ന് കൃത്യമായ മറുപടിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അങ്ങനെയാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ, അങ്ങനെയാണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും ഈ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതെങ്കിൽ, നമുക്കറിയാം നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹം, ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? പ്രമാണം അവർക്കറിഞ്ഞുകൂടാ, പ്രമാണങ്ങളിൽ നിന്ന് അവർ അകന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. സഹോദരങ്ങളെ, അങ്ങനെ പ്രമാണങ്ങളിൽ നിന്ന് ഈ സമൂഹം അകന്നു പോയപ്പോ ഈ സമൂഹത്തിനെല്ലാ നാശങ്ങളും ഉണ്ടായി, എല്ലാ അധപ്പതനങ്ങളും ഈ സമൂഹത്തിനുണ്ടായി. ഞാൻ വെറുതെ പറയുകയല്ലോ, നമ്മുടെ നാട്ടിൽ ഈ അടുത്തൊരു കമ്മീഷൻ, ആ കമ്മീഷൻ വന്നുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചു, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? ഈ നാട്ടിലെ പാണനേക്കാൾ, ഈ നാട്ടിലെ പറയനേക്കാൾ, ഈ നാട്ടിലെ അധസ്ഥിത വിഭാഗങ്ങളെക്കാൾ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകൾ ഈ നാട്ടിലെ മുസ്ലിങ്ങളാണ്. ഇത് ഞാനൊരാരോപണം പറയുകയല്ലോ, നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാർ നിയോഗിച്ചൊരു കമ്മീഷൻ, ആ കമ്മീഷൻ അന്വേഷിച്ച് പഠിച്ച് വർഷങ്ങളോളം പഠനം നടത്തിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ നിലവാരം അളന്നു നോക്കിയിട്ട് അവർ പറയുകയാണ്. എന്താണ് പറയുന്നത്? മറ്റൊന്നുമല്ല, ഈ നാട്ടിലെ പാണനേക്കാൾ, പറയനേക്കാൾ, അധസ്ഥിത അധികൃത വിഭാഗങ്ങളെക്കാൾ തരം താന്ന് ജീവിക്കുന്നവർ മുസ്ലിങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നാളെ പ്രക്ഷോഭമായിട്ട് രംഗത്ത് വരും. ഞങ്ങളെ അങ്ങ് കൊച്ചാക്കി, മുസ്ലിം സമുദായത്തെ കൊച്ചാക്കി ഒരു മുജാഹിദ് മൗലവി വന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നാളെ ഒരു വിമർശനം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ഈ റിപ്പോർട്ടും ആ റിപ്പോർട്ടിൻ്റെ അനന്തരഫലമായി ഈ സമൂഹത്തിൻ്റെ മേൽ വന്ന ഏറ്റവും വലിയ ആ കളങ്കവും ഒരു സഖാഫി തന്നെ വിശദീകരിച്ചാൽ പിന്നെ ആ വിഭാഗത്തിൻ്റെ പ്രശ്നമുണ്ടാവില്ലല്ലോ. നിങ്ങൾ ആ വാചകം കേൾക്കൂ. ഇസ്ലാമിന്റെ ജീവനാടി അറിവാണ്, അറിവ് കിടക്കുന്നത് ചൈനയിലാണെങ്കിൽ, അമേരിക്കയിലാണെങ്കിൽ, ആഫ്രിക്കയിലാണെങ്കിൽ, അവിടെ പോയി പഠിക്കണം കേട്ടോ. അവിടെ രാഷ്ട്രീയം നോക്കരുത്, അവിടെ വിനോദം നോക്കരുത്, അവിടെ മതം നോക്കരുത്, കക്ഷി നോക്കരുത്. അറിവാണ് മനുഷ്യന്റെ വിജയമെന്ന് ലോകത്ത് പഠിപ്പിച്ച നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സമുദായത്തെ പറ്റി ജഡ്ജി വിളിച്ചു പറയുന്നു, ഇന്ത്യ രാജ്യത്തെ കൊളികളേക്കാൾ, പാണനേക്കാൾ, ഇന്ത്യ രാജ്യത്തെ അധസ്ഥിത അധികൃത വർഗങ്ങളേക്കാൾ ഒന്നിനും കൊള്ളരുതാത്തവര് മുസ്ലിമീങ്ങളാകുന്നു. നാണമില്ലേ മുസ്ലിമീങ്ങളെ, നമ്മളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എവിടെയാണ് കിടക്കുന്നത്? വിവരമില്ലാത്ത മതമാണോ ഇസ്ലാം? വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാത്ത മതമാണോ ഇസ്ലാം? അല്ല, ഇസ്ലാമിലെല്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, എൽമിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനമാണ് ദീനിന്റെ ജീവൻ എന്ന് ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദീൻ പഠിക്കേണ്ട മുസ്ലിം സമുദായമോ, അവർ ദീൻ പഠിച്ചില്ല, അവർ അൽമു പഠിച്ചില്ല, അവർ ഖുർആൻ പഠിച്ചില്ല. എന്തുകൊണ്ടാണ് അവർ ഖുർആൻ പഠിക്കാതിരുന്നത്? പൗരോഹിത്യം അവരോട് പറഞ്ഞു, നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾക്ക് ഖുർആൻ പഠിക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ ഖുർആൻ പഠിച്ചില്ല, അതുകൊണ്ട് തന്നെ ഖുർആൻ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാനിത് വെറുതെ പറയുകയല്ലോ, ഈ രഞ്ഞിക്കലിൽ എത്രയോ പ്രാവശ്യമുള്ളവൻ സംസാരിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പും എത്രയോ തവണ ഗണ്ഡന പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്, പിന്നെ അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല, കാരണം മറുഭാഗം എത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ തുടർന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്തും ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചൊരു പുസ്തകമുണ്ട്. ഏതാണ് ആ പുസ്തകം എന്നറിയുമോ? തഹദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തുൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 16-ാമത്തെ പേജിൽ പറയുന്നത് വിശുദ്ധ ഖുർആനും പൊതുജനങ്ങളുമായുള്ള ബന്ധവും
എന്ന ടൈപ്പിന് കീഴ് ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയുമോ? എന്താണ് പറയുന്നത്? ഖുർആനിൽ നിന്നൊരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്, അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല. വളരെ പച്ച മലയാളത്തിൽ ഈ പുസ്തകത്തിൽ എഴുതിവിടുകയാണ് സഹോദരങ്ങളെ ഈ ഒരു പരാമർശം എഴുതിവിട്ടത്. ഇസ്ലാമിനോട് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചൊരു ഓറിയന്റലിസ്റ്റ് അല്ല, നേരെ മറിച്ച് ഈ സമൂഹത്തെ സമുദ്രിക്കാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങി എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ നേതാവാ പറയുന്നത് ഖുർആനിന്റെ അർത്ഥം പൊതുജനങ്ങൾക്ക് പഠിക്കൽ നിർബന്ധമില്ല, ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്, ആ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, പ്രത്യേകം സുന്നത്തുമില്ല. ഇത് പണ്ഡിതന്മാർ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ സമൂഹം പണ്ഡിതന്മാരോട് ചോദിച്ചു, അല്ല ഉസ്താദേ, പിന്നെ എന്തിനാണ് അല്ലാഹു നമുക്ക് ഖുർആൻ ഇറക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനാ നമുക്ക് ഖുർആൻ അവതരിപ്പിച്ചു തന്നത്? അപ്പോ പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആൻ കൊണ്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടാനുണ്ട്. അതിലൊന്ന്, ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓതുക എന്നതാണ്. രണ്ട്, അദ്ദേഹത്തെ കബറടക്കി കഴിഞ്ഞാൽ ആ കബറിന്റെ തലഭാഗത്തിരുന്ന് ഓതുക എന്നതാണ്. ഇവിടെയാ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നത്. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നിട്ട് പറഞ്ഞതേ, ജനങ്ങളെ, വിശുദ്ധ ഖുർആൻ മരിച്ചിടത്തും കബറും പുറത്തും ഓതാനുള്ളതല്ല, നേരെ മറിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ്, നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശക ഗ്രന്ഥമാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതിയവരുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിച്ചവരുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ കൃത്യമായി അത് പറയുന്നുമുണ്ട്. എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നതെന്ന് അറിയുമോ? മുജാഹിദ് പ്രസ്ഥാനം ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഖുർആൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് ഇതിൽ പറയുകയാണ്, അതേ വിശുദ്ധ ഖുർആന് അർത്ഥം പറഞ്ഞുകൊണ്ട് ഇവിടെ ക്ലാസുകൾ ആരംഭിച്ചത് വഹാബികളും മൗദൂദികളും ആണ്. അതിന് ഖുർആൻ ക്ലാസ് എന്നവർ പേര് വിളിക്കുകയും ചെയ്തു. അതറിഞ്ഞപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ അവരുടെ നേരെ ഖുർആൻ ക്ലാസ്സിലാക്കിയതാണെന്ന് പുച്ഛസ്വരത്തിലായിരുന്നു പറഞ്ഞു പോന്നിരുന്നത്. കണ്ടോ, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ലാസുകൾ സംഘടിപ്പിച്ചപ്പോ ഖുർആൻ ക്ലാസ്സിലാക്കിയതാണ്, ഖുർആൻ അർത്ഥം പറയാനുള്ളതല്ല, ഖുർആൻ പഠിപ്പിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിരുന്നു എന്ന് കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, ആ നഗ്ന സത്യം മറച്ചു വെക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ആ നഗ്ന സത്യം മറച്ചു വെക്കാൻ സാധ്യമല്ല. പിന്നെ പറയുന്നതോ, പിന്നെ പറയുകയാണ്, നിയമങ്ങൾക്ക് ഉദാഹരണം ഒന്നോ രണ്ടോ പദങ്ങൾ മാത്രമായിരിക്കും, അത് ആയത്ത് മുഴുവനായി കാണുക അധികമൊന്നും സാധ്യമല്ല. മാത്രമല്ല, എന്റെ ഉസ്താദുമാരടക്കം പഴയ ആലിമീങ്ങൾ ഖുർആൻ വാക്കുകൾ ഉദാഹരണമായി വരുമ്പോൾ അതിന്റെ വിധി വിവരിച്ചു തരികയല്ലാതെ അർത്ഥം പറയാറില്ല, ചോദിച്ചാൽ തന്നെ അർത്ഥം പറയരുത് പിഴച്ചു പോകുമെന്ന് ഉപദേശിക്കുന്നവരായിരുന്നു. അപ്പൊ ഖുർആനിന്റെ അർത്ഥം പറയാൻ പാടില്ല, ഖുർആനിന്റെ അർത്ഥം പറഞ്ഞാൽ അത് മനസ്സിലാക്കിയാൽ പിഴച്ചു പോകും എന്ന് പഴയകാല ആലിമീങ്ങൾ ഉപദേശിച്ചിരുന്നുവെന്ന് ഇ കെ ഹസൻ മുസ്ലിയാർ കൃത്യമായി പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. അങ്ങനെ വന്നപ്പോ ഖുർആൻ, ആ ഖുർആൻ പിന്നെ എന്തിനാ മനുഷ്യൻ ഉപയോഗിച്ചത്? പഠിക്കാനാണോ? മനസ്സിലാക്കാനാണോ? ജീവിതത്തിൽ ഉൾക്കൊള്ളാനാണോ? അല്ല, ആരെങ്കിലും മരിച്ചാൽ തട്ടും പുറത്ത് പിടിപിടിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ കോപ്പി എടുത്ത് തട്ടിക്കൊടഞ്ഞിട്ട് ആ ഖുർആനിന്റെ ആയത്തിങ്ങനെ ഓതിക്കൊടുക്കാം തൽക്കാലം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കബറിന്റെ പുറത്ത് ഓതിക്കൊടുക്കാം. പക്ഷേ ഈ രൂപത്തിൽ ഖുർആൻ അത് പതിപ്പിച്ചപ്പോ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി പറഞ്ഞു, ജനങ്ങളെ, ആ ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങണം, പ്രവാചകൻ പഠിപ്പിച്ച പ്രവാചകന്റെ സുന്നത്തിലേക്ക് നിങ്ങൾ മടങ്ങണമെന്ന് പറഞ്ഞപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിച്ചവരിവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴാണ് അവർക്ക് ബോധം വീണത്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അവർക്ക് ബോധം വീണിട്ട് അവർ പറയാണ്, ഖുർആൻ മരിച്ചെടുത്തോതാനുള്ളതല്ല, ഖുർആൻ കബറും പുറത്തോതാനുള്ളതല്ല, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിമിന്റെ ഭരണഘടനയാണ്. കേട്ടോളൂ നിങ്ങൾ, അള്ളാടെ വേപ്പല്ല, ഖുർആന്റെ വേപ്പല്ല, ഖുർആന്റെ എഞ്ചിനീയറെ പറ്റി പറഞ്ഞു, എഞ്ചിനീയറെ പറ്റിയും പറഞ്ഞു, എഞ്ചിനീയറിങ്ങിനെ പറ്റിയും പറഞ്ഞു, ടെക്നീഷ്യനെ പറ്റി പറഞ്ഞു, ടെക്നോളജിയെ പറ്റി പറഞ്ഞു.
പക്ഷേ നാം ഖുർആനിനെ വെറും അരിച്ചടച്ചോതുന്ന വേദഗ്രന്ഥമായി അലമാറയിൽ വെച്ച് പൂട്ടിവെച്ചു. പ്രിയപ്പെട്ടവരെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ വെറും കബറും പുറത്ത് ഓടാനോ റമദാൻ മാസം വരെ ഖത്തം തീർത്ത് ഓടാനുള്ള കേവലം ഒരു ഗ്രന്ഥം മാത്രമല്ല, ലോകത്തിന്റെ ഭരണഘടനയാണ് ഖുർആൻ. എല്ലാ വിവരവും എല്ലാ വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. അത് ലോകത്തിന്റെ ഭരണഘടനയാണ്. ഏത് വിഷയത്തിനോ നിങ്ങൾ പരിഹാരം കാണേണ്ടത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. കണ്ടോ, നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചത്, എന്ത്, എല്ലാ വിഷയത്തിലും പരിഹാരം അള്ളാഹുവിന്റെ ഖുർആനുണ്ട്. എഞ്ചിനീയറിംഗ് ഉണ്ട്, എഞ്ചിനീയറുണ്ട്, അതുപോലെ തന്നെ എല്ലാ വിഷയമുണ്ട് എന്നാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് മൊബൈൽ ഫോണിനെ കുറിച്ച് വരെ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. മൊബൈൽ ഫോൺ വരെ ഖുർആനിലുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ മൊബൈൽ ഫോൺ ഖുർആനുള്ള വിവരം അറിയണമെങ്കിൽ അത് വായിച്ച് അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അതിനർത്ഥം പറയണ്ട, പറഞ്ഞാൽ പിഴച്ചു പോകുമെന്ന് പഴയകാല ആലിമ്യങ്ങൾ നമ്മെ ഉപദേശിച്ചിരുന്നു എന്ന് വാള് പറഞ്ഞിട്ട് ഈ സമൂഹത്തോട് ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു, അവരെ അകറ്റി നിർത്തി. അവസാനം കമ്മീഷൻ റിപ്പോർട്ട് വന്ന് നോക്കുമ്പോൾ ഈ നാട്ടിലെ പാണനേക്കാളും പറയനേക്കാളും അധസ്ഥിത അധികൃത വിഭാഗങ്ങളെക്കാളും അധപ്പതിച്ചു പോയ തരം താന്നു പോയ ഒരു സമൂഹമായി മുസ്ലിം സമൂഹം മാറിയെന്ന് കണ്ടപ്പോ ഇപ്പോ അവർക്കും ചെറിയ ബോധം ഉയർന്നു വരുന്നു. പക്ഷേ ഈ ഒരു ഉയർച്ച സമൂഹത്തിൽ വരുത്താൻ ഏത് രൂപത്തിലാണ് ഇവർക്ക് സാധിക്കുക? പ്രമാണങ്ങളിലേക്ക് മനുഷ്യർ മടങ്ങിയാൽ, തെളിവുകളിലേക്ക് മനുഷ്യർ മടങ്ങിയാൽ സമൂഹത്തെ മൊത്തത്തിൽ ഉടച്ചു വാർക്കേണ്ടി വരും. അതാണ് മുജാഹിദ് പ്രസ്ഥാനം വളരെ സുദീർഘമായ കാലമായിട്ട് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തെ ബാധിച്ചിട്ടുള്ള, ഈ സമൂഹത്തെ അങ്ങേയറ്റം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സർവമാന വിഷച്ചെടികളെയും ഇത്തിക്കണ്ണികളെയും ഈ സമൂഹത്തിൽ നിന്ന് പറിച്ചു മാറ്റുക എന്ന ഏറ്റവും വലിയൊരു ദൗത്യം ഇവിടെ നിർവഹിക്കാനുണ്ട്. പ്രമാണങ്ങളിലേക്ക് മടങ്ങുന്ന ഒരു സമൂഹത്തിൽ ആദ്യമായി ഈ ലോകത്ത് നിർവഹിക്കാനുള്ള ദൗത്യം അതാണ്. എല്ലാവിധ അസത്യങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഖുറാഫാത്തുകളെയും ബിദ്അത്തുകളെയും ഈ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റേണ്ട ഭാരിച്ചൊരു ചുമതലയുണ്ട്. എന്താണ് ആ ഭാരിച്ച ചുമതല? നമുക്കറിയാം, പ്രമാണങ്ങളിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയപ്പോൾ തെളിവുകൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അറിവില്ലായ്മ മൂലം, വിവരമില്ലായ്മ മൂലം ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന 1000 അന്ധവിശ്വാസങ്ങൾ, 1000 ശിർക്കുകൾ, അപ്രകാരം തന്നെ 1000 ഖുറാഫാത്തുകൾ അത് സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. ആ സമൂഹത്തെ ബാധിച്ച സർവമാന അന്ധവിശ്വാസങ്ങളെയും അപ്രകാരം തന്നെ ഖുറാഫാത്തുകളെയും കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനം എതിർത്തുകൊണ്ട് ഈ സമൂഹത്തെ പ്രമാണബന്ധിതമായി സമുദ്രിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം പണിയെടുത്തപ്പോൾ, പരിശ്രമിച്ചപ്പോൾ ഈ നാട്ടിൽ പൗരോഹിത്യം ഇളകുകയാണുണ്ടായത്. പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള ശ്രമം മുജാഹിദുകൾ നടത്തുമ്പോൾ മറുഭാഗത്ത് പൗരോഹിത്യം മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ അണിനിരന്നു. കാര്യം എന്താ? മുജാഹിദ് പ്രസ്ഥാനം പ്രമാണങ്ങളിലുള്ളത് കൃത്യമായി പറഞ്ഞു. പ്രമാണങ്ങളിലുള്ളത് കൃത്യമായി ഒരു മനുഷ്യൻ സ്വീകരിക്കാൻ തയ്യാറായാൽ, ഖുർആനിലേക്ക് ഒരു മനുഷ്യൻ മടങ്ങിയാൽ, ഖുർആനിലേക്ക് ഒരു മനുഷ്യൻ തിരിഞ്ഞാൽ, എഞ്ചിനീയറിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ്, എഞ്ചിനീയറിംഗിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ്, MBBSനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ്, പ്രകൃതി പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് അറിയുന്നതിന് മുമ്പ് ഒരു വിശ്വാസിയായ മനുഷ്യൻ മനസ്സിലാക്കുന്ന അടിസ്ഥാനമായ കാര്യം അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന സന്ദേശമാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന സന്ദേശമാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് പച്ചയായ ഒരു മനുഷ്യന് പോലും ആദ്യമായി കണ്ടെത്താൻ കഴിയുന്ന നഗ്നമായ സത്യം. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിലേക്ക് മടങ്ങിയ ഒരു സമൂഹം, വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങിയ ഒരു സമൂഹം, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയ ഒരു സമൂഹം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ കലിമത്തു തൗഹീദിന്റെ അർത്ഥവും ആശയവും അതാണ് ആദ്യം അവൻ മനസ്സിലാക്കുക. നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ 100 ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ 100 ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ 1 അധ്യായം, ആ അധ്യായത്തിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ നിർബന്ധമായും എടുത്തിരിക്കുന്ന ഒരു പ്രതിജ്ഞയെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. റഹ്മാനായ റഹീമായ റബ്ബുൽ ആലമീനായ മാലികി യൗമിദ്ദീനായ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്, അവന് സർവവിധ സ്തുതികളും അർപ്പിക്കുകയാണ്.
എന്ന് പറഞ്ഞതിനു ശേഷം, അള്ളാഹുവിനെ സ്തുതിച്ചതിനു ശേഷം ഒരു വിശ്വാസിയായ മനുഷ്യൻ നടത്തുന്ന പ്രതിജ്ഞ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഒരു വിശ്വാസിയായ മനുഷ്യൻ അത് വായിക്കുമ്പോ സ്വാഭാവികമായും അവന്റെ മനസ്സിലേക്ക് വരുന്നു, എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ സഹായം തേടൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് മറ്റൊന്നുമല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ നടത്തുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ അല്ലാഹുവിനോട് മാത്രമായിരിക്കണം, നാഥനോട് മാത്രമായിരിക്കണം, അതെന്റെ ബാധ്യതയാണ്. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, പ്രാർത്ഥിക്കൂ എന്ന് പറയൂ. വലാ ഉശ്രിക്കു ബിഹി അഹദാ, അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കരുത് എന്ന് പറയൂ എന്ന്. ഞാൻ ഒരിക്കലും അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല എന്ന് പറയൂ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നിരിക്കവേ ഖുർആൻ സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ ആദ്യമായി നടത്തുന്ന പ്രഖ്യാപനം അതാണ്, ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, അല്ലാത്തവനോട് ഞാൻ പ്രാർത്ഥിക്കില്ല. വലിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ജാറമാകട്ടെ, ബീവിയാകട്ടെ, ദേവിയാകട്ടെ, ആരാകട്ടെ, ഒരിക്കലും അവയോട് പ്രാർത്ഥിക്കാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന പ്രഖ്യാപനമാണ് ഒരു വിശ്വാസ പ്രമാണങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഒന്നാമതായി മനസ്സിലാക്കുന്നത്. പിന്നെ അവൻ മനസ്സിലാക്കുന്നതോ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ കഴിവാണ്, റബ്ബു സുബ്ഹാനഹു വതആലയുടെ കുദ്രത്താണ്. എന്റെ ജീവിതത്തിൽ ഏത് പ്രയാസമുണ്ടായാലും ആ പ്രയാസമെല്ലാം അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ വേണ്ടി നൽകിയതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ അത് പറഞ്ഞിട്ടുമുണ്ടല്ലോ, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസ്മ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരിൽ സാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം തന്നിട്ട്, വിശപ്പ് തന്നിട്ട്, ദാരിദ്ര്യം തന്നിട്ട്, വേണ്ടപ്പെട്ടവരെ മരിപ്പിച്ചിട്ട്, അതുപോലെ കച്ചവടങ്ങളിൽ നഷ്ടം വരുത്തിയിട്ട്, പലതരത്തിലുമുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നൈഹിക ലോകത്ത് നിങ്ങൾക്കുണ്ടാകും. അതെല്ലാം തീർച്ചയായും പരീക്ഷണാടിസ്ഥാനത്തിലുള്ളതാണ്. അങ്ങനെ പരീക്ഷണം ജീവിതത്തിൽ ഒന്നിന് പുറകെ ഒന്നായി നിങ്ങളെ ബാധിക്കുമ്പോ ക്ഷമിക്കുന്നവനാരോ അവനെ സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ, അവനാണ് സ്വർഗമുള്ളത്. ആരാണ് ക്ഷമിക്കുന്നവർ? ആരാണ് ക്ഷമിക്കുന്നവർ? ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ഭയങ്ങളും കഷ്ടതകളും കട്ടപ്പാടുകളും ഉണ്ടാകുമ്പോ സൃഷ്ടാവായ റബ്ബിലേക്ക് നീട്ടേണ്ട കൈകൾ സൃഷ്ടികളിലേക്ക് നീട്ടുന്നവനല്ല ക്ഷമിക്കുന്നവൻ, ജാറങ്ങളിൽ ഇറങ്ങുന്നവനല്ല ക്ഷമിക്കുന്നവൻ, മടങ്ങളിൽ കയറിയിറങ്ങിക്കൊണ്ട് തന്റെ ജീവിതത്തിന് ഒരു ഐശ്വര്യം കണ്ടെത്തുവാനുള്ള മാർഗം അന്വേഷിക്കുന്നവനല്ല ക്ഷമിക്കുന്നവൻ, ജോത്സ്യന്റെ അടുക്കൽ പോയി കാലഗണന നടത്തുന്നവനല്ല ക്ഷമിക്കുന്നവൻ, ഏതെങ്കിലും ഒരു കണിയാന്റെ അടുക്കൽ പോയിട്ട് തന്റെ സമയം നന്നാകാനുള്ള പൂജ നടത്തുന്നവനല്ല ക്ഷമിക്കുന്നവൻ, ഏതെങ്കിലും ഒരു തങ്ങളുടെ അടുക്കൽ പോയിട്ട് ഒരു തകിടെഴുതി കെട്ടിക്കൊണ്ട് തങ്ങളെ തന്റെ ദോഷങ്ങൾ മാറ്റുവാനുള്ള പണി നടത്തുന്നവനല്ല ക്ഷമിക്കുന്നവൻ. നേരെ മറിച്ചല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ക്ഷമിക്കുന്നവരാരെന്നറിയുമോ? വിജയമുള്ളതാർക്കെന്നറിയുമോ? സ്വർഗമുള്ളത് ആർക്കെന്നറിയുമോ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവരുടെ ജീവിതത്തിൽ ഏതേത് മുസീബത്തുകൾ അവർക്ക് ബാധിച്ചാലും അവർ പറയുന്ന വാചകം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അവരിലേക്ക് മടങ്ങാനുള്ളവരുമാണെന്ന് പ്രഖ്യാപിക്കുന്നവൻ അവനാണ് ഈമാനുള്ളവൻ, അവനാണ് സ്വർഗത്തിനർഹൻ, അവനാണ് സന്തോഷവാർത്ത അറിയിക്കേണ്ടത്, അവനാണ് ക്ഷമാശീലൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, പ്രമാണങ്ങളിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് മടങ്ങിയ ഒരു മനുഷ്യൻ ആദ്യമായി മനസ്സിലാക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തോട് പ്രമാണങ്ങളിലേക്ക് മടങ്ങണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആദർശം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നപ്പോൾ ഈ സത്യം മുജാഹിദികൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞു. അല്ല ജനങ്ങളെ, ജീവിതം പരീക്ഷണമാണ്. ഈ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്ന കലിമത്തു തൗഹീദ് ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശമുണ്ടല്ലോ, ആ ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഒരിക്കലും അതിൽ വെള്ളം ചേർക്കാൻ നമുക്ക് അവകാശമില്ല, മാറ്റം വരുത്താൻ നമുക്ക് അവകാശമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായത് നാം ചെയ്തുകൂടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായതൊന്നും നാം ചെയ്തുകൂടാ. പക്ഷേ ഇന്ന് സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി പലതും നടക്കുന്നുണ്ട്.
ഏലസി കിട്ടുന്നവരുണ്ട്. പക്ഷേ റസൂലുള്ള പറഞ്ഞു മന്നല്ലക്ക തമീമത്തൻ ഫഖദ് അശ്രക, ഐക്കല്ല് കിട്ടി ആ അലവൻ ശിർക്കാണ് പ്രവർത്തിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലക്ക് വിരുദ്ധമാണ് പ്രവർത്തിച്ചത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നൂല് ബന്ധിച്ച് കിട്ടുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്, അത് ലാ ഇലാഹ ഇല്ലല്ലക്ക് വിരുദ്ധമാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. മന്നഖദൗഖദതൻ തുമ്മ നഫത ഫീഹാ ഫഖദ് സഹറ, ആരെങ്കിലും ഒരു നൂല് കെട്ടിയിട്ട് ആ കെട്ടിനുള്ളിൽ അയാൾ ഊതിക്കഴിഞ്ഞാൽ ഫഖദ് സഹറ, അവൻ ചെയ്തത് സിഹ്റാണ് കേട്ടോ, അവൻ സിഹർ ചെയ്തു കേട്ടോ. വമൻ സഹറ ഫഖദ് അശ്രക, ആരെങ്കിലും സിഹ്ർ ചെയ്താൽ അവൻ ചെയ്തത് ശിർക്കാണ് കേട്ടോ. വമൻ തഅല്ലക ശൈഅൻ മുഖില ഇലൈഹി, ആരെങ്കിലും ഐക്കല്ല് കെട്ടിയാൽ തീർച്ചയായും അവന്റെ കാര്യം അല്ലാഹു അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലക്ക് വിരുദ്ധമായ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഐക്കല്ലും ഏലസും ഉറുക്കും നൂലുമൊക്കെ കെട്ടി നടക്കുന്ന മുസ്ലിം, ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞൊരു മനുഷ്യന് ഇത് പറ്റിയതല്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി എന്ന് പറഞ്ഞപ്പോ സമൂഹത്തിലാകെ പ്രശ്നമായി. മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ പിന്നെ ഒരു ആരോപണം, എന്ത് ആരോപണം? അതേ മുജാഹിദുകൾ കാഫിറാക്കുന്നവരാണ്, മുജാഹിദുകൾ മറ്റുള്ളവരെ കാഫിറാക്കാൻ വേണ്ടി വന്നവരാണ് എന്നാ പറഞ്ഞത്. മുജാഹിദുകൾ ആരെയും കാഫിറാക്കാൻ വന്നവരല്ല, നേരെ മറിച്ച് മുജാഹിദുകൾ പറഞ്ഞത് ഒരിക്കലും കുഫർ നിങ്ങൾ ചെയ്യരുത്, ശിർക്ക് നിങ്ങൾ ചെയ്യരുത് എന്നാണ്. അപ്പം മറുഭാഗം സമൂഹത്തെ പിടിച്ചിരുത്തുവാനും സമൂഹത്തിന്റെ കയ്യടി വാങ്ങുവാനും സമൂഹത്തിന്റെ അംഗീകാരം കിട്ടാനും സമൂഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്നൊരു വിചാരം ജനമനസ്സുകളിൽ ഉണ്ടാക്കി തീർക്കാനും വേണ്ടിയിട്ട് പറഞ്ഞു ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളൊക്കെ കാഫിരിയങ്ങളാണെന്നാണ് ആര് പറയുന്നത്? മുജാഹിദീങ്ങൾ പറയുന്നത് എന്ന് വാദിച്ചിട്ട് സംഘടിച്ചു മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആളുകളെ സംഘടിപ്പിച്ചു. അവസാനം ഈ മുജാഹിദ് പ്രസ്ഥാനമാണ് ജനങ്ങളെ കുഫറിലേക്ക്, ജനങ്ങളെ കാഫിറാണ് എന്ന് പറയുന്നവർ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നവരാണിവർ, മുസ്ലിങ്ങളെ കാഫിറാക്കുന്നവരാണിവർ എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ അണിനിരുന്ന ആളുകൾ തന്നെ പറഞ്ഞു മുജാഹിദുകളല്ല, നേരെ മറിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് സത്യത്തിൽ കാഫിറുകൾ എന്ന്. ഇത് ഞാൻ പറയുകയല്ല, ഞാൻ പറഞ്ഞാല് അത് മൗലവി എന്താ വാചക പറയുന്നത് എന്നൊരു പക്ഷെ ഒരാൾക്ക് ചിന്തിച്ചേക്കാം. പക്ഷേ ഒരാൾ ഒരു ഉടമയായാലോ, ഒരാളൊരു പണ്ഡിതനായാലോ, ആ പണ്ഡിതൻ വെറും പണ്ഡിതനല്ല, താജുൽ ഉലമ എന്ന പേര് കിട്ടിയ ആളായാലോ, എന്താണ് ഈ താജ് എന്ന് പറഞ്ഞാൽ കിരീടം എന്നാണ് അതിൻ്റെ അർത്ഥം. താജുൽ ഉലമ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ കിരീടം എന്നാണ് അർത്ഥം. അങ്ങനെ ഈ പണ്ഡിത കിരീടം ചൂടിയ ഒരു വലിയ ആലിമാണെങ്കിലോ അംഗീകരിക്കാമല്ലോ. അദ്ദേഹം തന്നെ പറയട്ടെ ആരാണ് കുഫർ ആരാണ് കാഫിർ എന്ന്. അവര് പറഞ്ഞതാ, ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നല്ല, ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല, വളരെ ബുദ്ധിമുട്ടാ ചിലപ്പോ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാ ഞാനൊന്നും പോകില്ല, ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ ഒന്ന് പോയിട്ട് പറയാം, അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് ബാധി തുറന്നെച്ചെന്ന് ഒരാളോടും ഉണ്ടാത്ത കാരാ സലാം ചെല്ലി സലാം വിളിക്കും. സലാം വിളിക്കുന്ന ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു, ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യവും ഒക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഹക്കന്റെ മേൽ അടി ഉറച്ചു തോന്നും. അപ്പം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹഖ്, നീ ഹക്കന്റെ മേൽ അടി ഉറച്ചു തോന്നണം. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ കഫറക്ക് പല അർത്ഥമുണ്ട്, അതിരിക്കും അറിയാ. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഓ ഉള്ളാളത്തെ ഞാൻ എന്നാ എല്ലാം ഞാൻ ഒഴുകിപ്പോകുന്ന് വിചാരിച്ചല്ലാരും പ്രസിഡന്റോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ കണ്ടോ എല്ലാരും എവിടെ നയിക്കണത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല. സി എം മടൂര് പറഞ്ഞാണ് എന്ത് ഇന്നക്കാലൽ ഹക്ക്, നീ സത്യത്തിന്റെ ആളാണ്. കഫറ, കഫറ എന്ന് പറഞ്ഞാല് പല അർത്ഥമുണ്ട്, ആ പല അർത്ഥമുണ്ട്. അജബൽ കുഫാർ, അജബൽ കുഫാർ എന്ന് പറഞ്ഞാൽ എന്താ, കൃഷിക്കാരൻ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പൊ കഫറക്ക് കൃഷിക്കാരൻ എന്ന അർത്ഥമുണ്ട്. അപ്പോ കഫറ എന്ന് സി എം മടൂര് പറഞ്ഞാല് അവർ കൃഷി ചെയ്തു എന്നർത്ഥമാണോ? നിന്റെ മറുഭാഗത്തുള്ളത് ഇ കെ ഗ്രൂപ്പുകാരാണല്ലോ,
അപ്പൊ കാഫറ, അയാൾ കൃഷി ചെയ്തു എന്ന അർത്ഥത്തിലാണോ സിയമ്മടൂര് പറഞ്ഞത്? അല്ല. പിന്നെ വേറെ അർത്ഥം എന്തുള്ളത്? അവിശ്വാസിയായി, കാഫിറായി എന്നൊരർത്ഥമുണ്ട് ഇല്ലേ? അപ്പൊ കൃഷി ചെയ്തു എന്ന അർത്ഥത്തിലോ കൃഷിക്കാരൻ എന്ന അർത്ഥത്തിലോ അല്ലല്ലോ അത് പറഞ്ഞത്. അപ്പൊ കഫറ എന്ന് ഞാൻ പറഞ്ഞതല്ല, സി എം മടവൂർ എന്നോട് പറഞ്ഞതാണ്. അത് സി എം മടവൂർ മരിച്ചതിന് ശേഷം ഞാൻ പറയുകയാണ്. അപ്പൊ ആരാ സഹോദരങ്ങളെ കാഫിറാക്കിയത്? മുജാഹിദികളാണോ? അല്ല. വലിയ താജുൽ ഉലമ കിരീടമുള്ള, ഉലമാക്കന്മാരുടെയൊക്കെ താജായ കിരീടമായ ഒരു വ്യക്തി, തങ്ങളുടെ അതേ വിശ്വാസവും തങ്ങളുടെ അതേ ആദർശവും വെച്ചു പുലർത്തുന്ന, മറുഭാഗത്തെക്കുറിച്ചും കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു ഉലമാന്റെ ഗണത്തിൽപ്പെട്ടിരുന്ന ഷംസുൽ ഉലമ അഥവാ ഉലമാക്കളുടെ സൂര്യൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു പണ്ഡിതനെ കുറിച്ചാണ് പറയുന്നത്, കാഫറ. കാഫറായി. അപ്പൊ ഇവര് പറഞ്ഞു, കാഫറല്ലാത്ത ഒരാളെ കുറിച്ച് കാഫറ എന്ന് പറഞ്ഞാൽ വിളിച്ചവൻ കാഫറാവും. ഇവര് പറയാ, മറുഭാഗം പറയാണ് എന്ത്, കാഫറല്ലാത്ത ഒരാളെ കാഫറ എന്ന് വിളിച്ചാൽ വിളിച്ചവൻ കാഫറാവും. അപ്പൊ ഇയാൾ ആരാകും? കാഫറാകും എന്നാണ്. അവര് കാഫറാകും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ മുസ്ലിം സമൂഹത്തെ കാഫിറാക്കിയവർ മുജാഹിദുകളാണ് എന്ന് ശക്തമായി പ്രചണ്ഡമായി പ്രചരിപ്പിക്കപ്പെടുമ്പോ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, മുസ്ലിം സമൂഹത്തെ കുഫ്രന്റെ പത്തുവ കൊണ്ട് പൊതിഞ്ഞത് ഒരിക്കലും മുജാഹിദുകളല്ല. പിന്നെ കൃത്യമായി മുജാഹിദികൾ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ മുജാഹിദികൾക്ക് നേരെ വന്ന രണ്ടാമത്തെ ആക്ഷേപം എന്തായിരുന്നു? ഇവർ മുബ്തദിഉകളാണ്, ഇവർ പുത്തൻവാദികളാണ് എന്ന രണ്ടാമത്തെ ആക്ഷേപം. മുജാഹിദ് പ്രസ്ഥാനം പ്രമാണത്തിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ പ്രമാണത്തിലുള്ളത് പലതും മുസ്ലിം സമൂഹത്തിന് അറിയില്ല. പ്രമാണത്തിലുള്ളത് പലതും മുസ്ലിം സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. നേരെ മറിച്ച് പൗരോഹിത്യത്തിന്റെ കരവിരുതൽ കൊണ്ട് അല്ലെങ്കിൽ കൈകടത്തൽ കൊണ്ട് സമൂഹത്തിൽ അരങ്ങേറിയ നൂറുനൂറ് ഇസ്ലാമിക വിരുദ്ധ ആചാരങ്ങൾ ഇസ്ലാമികവൽക്കരിച്ച് മുസ്ലിം സമൂഹത്തിനുള്ളിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടത്തിവിട്ട ഈ നൂതനാചാരങ്ങൾ ഇസ്ലാമികമല്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം തുറന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ വന്ന ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞത് ഇവർ മുബ്തദിഉകളാണ്, പുത്തൻവാദികളാണ് എന്നാണ്. എന്നാൽ മുജാഹിദുകളാണോ മുബ്തദിഉകൾ? അല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ മുജാഹിദുകളെ എതിർത്തുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥ സുന്നികളാണെന്ന് വാദിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കെ സമസ്ത അവർ മുബ്തദിഉകളാണ് എന്ന് താജുൽ ഉലമയുടെ ഇടതുവശത്തിരിക്കുന്ന ആൾ പറയാണ്. വേണ്ടപ്പെട്ട ആൾ തന്നെ ആയിരിക്കുമല്ലോ. ഇടതുവശത്തിരിക്കുന്ന ആൾ പറയാണ് എന്ത്? സാക്ഷാൽ ഈ കെ അബൂബക്കർ മുസ്ലിയാർ. ആ അബൂബക്കർ മുസ്ലിയാരുടെ അനുജൻ, ഈ കെ അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അനുജന്റെ പേരാണ് ഈ കെ ഉമർ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ അനുജന്റെ പേര് അലി. അദ്ദേഹത്തിന്റെ അനുജന്റെ പേര് ഉസ്മാൻ. അദ്ദേഹത്തിന്റെ അനുജന്റെ ഉസ്മാന്റെ അനുജന്റെ പേര് അലി. അങ്ങനെ നാല് മക്കൾ, നാല് മക്കൾ ഉണ്ട്. ജ്യേഷ്ഠനുജന്മാരെ ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ ജ്യേഷ്ഠനുജന്മാരാണ്. അങ്ങനെ ഈ ഉസ്മാനോ അലിയോ അഥവാ ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ സഹോദരന്മാരിൽപ്പെട്ട ഉസ്മാനോ അലിയോ ഒരു വിവാഹാലോചന നടത്തി. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു, പന്തലി കിട്ടി. അവസാനം എല്ലാ ഒരുക്കങ്ങളുമായി സി എം മടവൂരിനെ വിളിക്കാൻ ചെന്നു. വിളിക്കാൻ ചെന്നപ്പോ സി എം മടവൂര് പെണ്ണിന്റെ വാപ്പയോട് പറഞ്ഞു, ആ ബന്ധം നമുക്ക് വേണ്ട, ആ ബന്ധം നമുക്ക് വേണ്ട. പിന്നെയോ അങ്ങനെ ആ കല്യാണം മുടങ്ങി. രണ്ടാമത് ഇതേ ഉസ്മാൻ അഥവാ ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ സഹോദരൻ വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഒരാലോചന നടത്തി. ആലോചന നടത്തി കഴിഞ്ഞപ്പോ ഒരു ദിവസം ഒരാൾ സി എം മടവൂരിന്റെ മക്കപ്പറയിലേക്ക് സന്നിധാനത്തിലേക്ക് ഓടി വരികയാണ്. ഓടി വന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, അത് എന്റെ കുട്ടി എന്റെ മകൾ ആകെ ബഹളത്തിലാണ്. അവൾ വസ്ത്രം പൂർണ്ണമായി വലിച്ചെറിഞ്ഞ് വീട്ടിൽ പിന്നെ പരിപൂർണ്ണ നഗ്നയായി നിൽക്കുകയാണ്. എന്താ ഞാൻ ചെയ്യേണ്ടത്? സി എം മടവൂര് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച ബന്ധം ഉണ്ടല്ലോ, അഥവാ ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ അനുജൻ അലിയെക്കൊണ്ടോ ഉസ്മാനെക്കൊണ്ടോ നിന്റെ മകളെ വിവാഹം കഴിപ്പിക്കാമെന്ന് ആ തീരുമാനം ഉണ്ടല്ലോ, ആ തീരുമാനം നീ അങ്ങ് എടുത്ത് മാറ്റിയാടി, പ്രശ്നം അവസാനിക്കും. അങ്ങനെ ഇയാൾ പറഞ്ഞു, എങ്കിൽ നമുക്ക് വേണ്ട ആ കല്യാണം, ഞാൻ എനിക്ക് പെണ്ണ് ഇട്ടിച്ചു കൊടുക്കൂല, അയാൾക്ക് ഇട്ടിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ പ്രശ്നം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ താജുൽ ഉലമയുടെ ഇടതുവശത്തിരിക്കുന്ന ആള് പറയുന്നത് എന്താണ്? അയാൾ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ രൂപത്തിൽ വളരെ കടിശമായ തീരുമാനമായിരുന്നു സി എം മടവൂരിന് മുബ്തദിഉകളുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൽ ഉള്ളത് എന്ന്. നിങ്ങൾ കേട്ടുള്ള ആ ചരിത്രം ഞാൻ ഒന്ന് കൃത്യമായി മനസ്സിലാകാൻ വേണ്ടി അതിന് മുന്നോടിയായി പറഞ്ഞു തന്നു. അദ്ദേഹം തന്നെ കൃത്യമായി അത് പറയുന്നത് നിങ്ങൾ കേൾക്കും. അലി മുസ്ലിയാരുടെ കല്യാണം നിശ്ചയിക്കപ്പെട്ടു, പന്തലിൽ അരങ്ങേറുകയാണ്. അലി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അഹമ്മദ് ഹസൻ ക്വായറ്റ് മില്ലിയാരുടെ മക്കളുടെ പേരാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, സഹാബത്തിന്റെ അല്ല. ക്വായറ്റ് മുസ്ലിയാർ എഴുത്തച്ചങ്കണ്ടി പറമ്പിൽ ബസാർ ഈ കെ എഴുത്തച്ചങ്കണ്ടി
അവരുടെ മൂത്ത മകനാണ് ശംസൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. അവരുടെ നേരെ അനുജനാണ് ഷെയ്ഖ് ഉമർ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു. അവരുടെ അനുജനാണ് ഉസ്മാൻ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി. അലി മുസ്ലിയാരുടെയോ ഉസ്മാൻ മുസ്ലിയാരുടെയോ കല്യാണം നിശ്ചയിക്കപ്പെട്ടു. സിയ മുറിയുള്ളയോട് കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാണ് പറമ്പക്കടവ സിയ. സിയ പറമ്പക്കടവ അറിയപ്പെട്ടതായിരിക്കും സുന്നത്യമായത്തിൻ്റെ പ്രവർത്തനവും എഴുത്തുകാരനുമായ ഈ ലോകത്തോട് വിട പറഞ്ഞ് അദ്ദേഹം കൂടി കല്യാണം ക്ഷണിക്കാൻ വേണ്ടി സി എമ്മിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു കല്യാണം ഉറപ്പിച്ച് പന്തലിൻ്റെ ചെമ്പിൻ്റെ ശബ്ദം കലകല ചട്ടകത്തിൻ്റെ ഇളക്കം ഉള്ളി വെട്ടുന്നൊരു ഭാഗത്ത് പന്തലൊക്കെ റെഡി പറച്ചിലൊക്കെ അവസാനിച്ചിരിക്കും. കല്യാണം ഞാൻ ആരും പറയാനും ക്ഷണിക്കാനും ബാക്കിയില്ല. സി എം ഒരുതാനും ക്ഷണിക്കാനുള്ളത് ചെന്നു കല്യാണത്തിന് വരാൻ വേണ്ടി. ആ കല്യാണമുണ്ടല്ലേ എന്നാണ് ഉന്നയിച്ചത്. എന്നാൽ അത് വേണ്ട എന്ന് വെച്ചാണ് എന്ന് പറഞ്ഞു. അത് വേണ്ട, അവൻ്റെ അവനുമായുള്ള ബന്ധം വേണ്ട. എന്താ ഇപ്പം പറഞ്ഞ വാക്ക്? പന്തല അരങ്ങേറിയിക്കണ് വിളിക്കലൊക്കെ കഴിഞ്ഞിട്ട് അരിച്ചാക്ക് കൊടുന്ന് കുത്തി നെയ്യ് കൊടുന്ന് പണ്ടാരികളൊക്കെ വന്ന് അതിൻ്റെ ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് അത്ഭുതം? തിരിച്ചു പറയുകയേ, പത്രത്തിൽ കൊടുക്കുകയേ, അവരോടെന്ത് പറയും? ഇവരും ഗുളികയൊക്കെ തൊള്ളയിലിടാൻ തുടത്തി. അറ്റാക്കിൻ്റെ ഗുളിക, ആർട്ടിടിപ്പിനുള്ള ഗുളിക, വെള്ളം വറ്റിയതിനുള്ള ഗുളിക, ഇതൊക്കെ ഇങ്ങനെ കുടിക്കാൻ തോന്നും. അവസാനം ഇവർ തല വന്ന് ചോദിച്ച് ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഒരു വിഭാഗത്തിനോട് കല്യാണം ഉറപ്പിച്ച് അവരോട് ഞങ്ങൾ എന്ത് മറുപടി പറഞ്ഞു? ഞങ്ങളത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു, ഇത്രമാത്രം പറഞ്ഞാൽ മതി എന്നറിയും. അത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു എന്ന് വിവരം കൊടുത്തോളൂ എന്ന് പറഞ്ഞ് രണ്ടേ രണ്ട് വാക്ക്. ഒരു പ്രയാസം മൂപ്പർക്ക് പറയാനുണ്ടായില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനു, അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ലല്ലോ ഒന്നും. അതങ്ങനെ തന്നെ ഏതെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ചില പ്രകോപനങ്ങളും മറ്റൊക്കെ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ട്. പല വാക്കുകളൊക്കെ അക്ഷരമില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരാൾ ഓടി വരികയാണ് സി എമ്മിൻ്റെ അടുത്തേക്ക്. വാവിട്ട് കരഞ്ഞുകൊണ്ട് ദൂരത്തുനിന്നേനെ കരഞ്ഞ് ഓടി വന്ന് സി എമ്മിൻ്റെ അടുത്ത് അവിടെ വീണു. പതിവിൽ വന്ന് സന്ദർശിക്കുന്ന ഒരാളാണ്. എൻ്റെ മകൾ വസ്ത്രങ്ങൾ മുഴുവൻ അയച്ചിട്ട് പെട്ടെന്നാണ് റൂമിലിട്ട് വാതിലടച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അവളുടെ ശരീരത്തിൽ ഒരു നൂല് പോലും ബാക്കിയില്ല, എല്ലാം നെയ്ക്കിടാണ്. ആ നിങ്ങൾ ചെയ്യാമെന്ന് വെച്ച കാര്യമില്ലേ, അത് വേണ്ട എന്ന് അങ്ങോട്ട് വെച്ചോളൂ, സുഖമാവും എന്ന് പറഞ്ഞ്. ഞാൻ വേണ്ട എന്ന് വെച്ചു എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഫോൺ ചെയ്തപ്പോൾ എല്ലാം സുഖം, വസ്ത്രമെടുത്ത് ധരിച്ചു, ആരോഗ്യം പൂർണ്ണമായി. അത് ഇപ്പോൾ ഈ അപ്പളേനെ രണ്ടാമത്തെ കെട്ടിന് വന്ന് കിട്ടി. ഇവളെ അന്വേഷിച്ചതും ആദ്യം അവരോട് അന്വേഷിച്ച അപ്പു ഉയ്യാപ്പിള തന്നെയാണ് ഈ പെണ്ണിന് വന്ന ഉയ്യാപ്പിളയും. പിന്നെ അയാൾ പെണ്ണെട്ടിക്കണോ ഇല്ലേ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സൗകര്യം പോലെ അന്വേഷിക്കാം. ഇവിടെ പിള്ളേടത്തോളം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇവരെ സംബന്ധിച്ചതായ ദൃഷ്ടി വിവാഹബന്ധങ്ങൾ നടക്കുമ്പോൾ തന്നെ ചോദിക്കും, അമ്മോനാരാണ്, വല്യപ്പാരാണ്, കുടുംബത്തിലുള്ള ഓരോ ആൾക്കാരെക്കുറിച്ചും ആലോചിച്ച ശേഷം അത് നമുക്ക് വേണ്ട. അത്രവരെ ദുർഗ്രമോഹാരത്തിൻ്റെ കാര്യത്തിൽ, അവരുമായുള്ള മുഖത്തേതുമായുള്ള ഇടപഴകുന്ന കാര്യത്തിൽ അതിനെ സംബന്ധിച്ച് കർശനമായിട്ട് ഈ ലോകത്തെ പഠിപ്പിച്ചെങ്കിൽ ഇന്നിപ്പോൾ പണ്ഡിത ലോകം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. അവരുമായുള്ള മുഖത്തേതുമായുള്ള ഇടപഴകുന്ന കാര്യത്തിൽ അതിനെ സംബന്ധിച്ച് കർശനമായിട്ട് ഈ ലോകത്തെ പഠിപ്പിച്ചെങ്കിൽ ഇന്നിപ്പോൾ പണ്ഡിത ലോകം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. കണ്ടോ, പണ്ഡിത ലോകം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. എവിടെ പ്രസംഗിക്കണമെന്നറിയോ? സി എം മാധവന്റെ മക്കുവരുടെ അപ്പുറത്ത് ചെന്നിട്ട് പറയാണ്. ഏത്? അതേ മുമ്പത്തതികളുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പരസ്പരമുള്ള ഈ വിവാഹ ബന്ധങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ കണിശത പുലർത്തുന്ന ആളായിരുന്നു സി എം മാധവൂർ എന്ന്. എന്നുവെച്ചാൽ ഒരു ഈ കേക്കാരന് പെണ്ണ് പോലും കിടിച്ചു കൊടുക്കരുത്, ഈ കേക്കാരന് പെണ്ണ് കിട്ടിച്ചു. ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമല്ലല്ലോ. നേരെ മറിച്ച് കൃത്യമായി പരസ്യമായി പ്രസംഗിക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യാണ്. വലിയ വലിയ താജലോലമാക്കളെ ആദരിക്കുന്ന സദസ്സിൽ നിന്നുകൊണ്ടാണ് ഈ പ്രസംഗങ്ങൾ, അല്ലാതെ ലോഹക്കരൊരു പ്രസംഗമൊന്നുമല്ല. വലിയ വലിയ ഹോജാക്കന്മാർ അണിനിരക്കുന്ന സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള പ്രസംഗങ്ങൾ വരുന്നത്. അപ്പോൾ മുബത്തദി ആരാണ്? അപ്പുറത്താണുള്ളത്. കാഫിർ ആരാ? അതും അപ്പുറത്തുണ്ട് എന്നാ പറഞ്ഞ്. അപ്പോ മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗം, ആ വിഭാഗം ഇവരെക്കുറിച്ച് പറയുന്നതോ? ഇവരെക്കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെ, ഇവർ ഒരാളത്ര മോശമൊന്നുമല്ല. നേരെ മറിച്ച് ഇവർ അള്ളാഹുവിന്റെ റസൂല് നേരത്തെ തന്നെ പ്രവചിച്ചൊരു വിഭാഗമാണ്. ഏതാണ് ആ വിഭാഗം? പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാം ഇസ്ലാം പേരൊതുങ്ങുന്നൊരു കാലം വരാനുണ്ട്, ഖുർആൻ ലിപിയിലൊതുങ്ങുന്നൊരു കാലം വരാനുണ്ട്, അള്ളാഹുവിൻ്റെ പള്ളികൾ അള്ളാഹുവിൻ്റെ ഹിദായത്തിനെ തൊട്ട് ഹറാബാകുന്ന കാലിയാകുന്നൊരു കാലം വരാനുണ്ട്.
ആ കാലമെങ്ങെത്തിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിലുള്ള പണ്ഡിതന്മാർ ഉലമാഉഹും ശർറുമന്ത തഹത അദീമിസ്സമാ, ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികൾ അവരായിരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികൾ അവർക്കിടയിലെ ഉലമാക്കന്മാരാണ്, പണ്ഡിതന്മാരാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പ്രവാചകൻ നികൃഷ്ട ജീവി എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതന്മാരാരാ? പ്രവാചകന്മാർ ഏറ്റവും ശർറായ ആളുകൾ എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതന്മാരാരാണ്? പ്രവാചകൻ ഏറ്റവും ശർറായ ഉലമാക്കൾ എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതന്മാരാണ്. ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികൾ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച ഉലമാക്കന്മാരാരാണ്? ഒരു മുസ്ലിയാരല്ലേ അത് പറയേണ്ടത്? പറയട്ടെ അദ്ദേഹം. അതെ അളവും ഇവിടെ 928 എന്ത് സംഭവിച്ചു, 932 എന്ത് സംഭവിച്ചു എന്ന എന്ത് സംഭവിച്ചു ഒരു കാലല്ല ഞങ്ങൾ. ഞങ്ങൾ ഇളക്കിയാൽ നിങ്ങളെ വയറ് പൂർണ്ണമായി ഇളകിപ്പോകും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ മൊബൈൽ കുരുത്തം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്ത, ദിവസം ഭീഷണിപ്പെടുത്ത. ഞാൻ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു, പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്ത, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, അവിടെ തടി ഇവിടെ പിടിക്കും, അവിടെ ചവിട്ടും ഇവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്ത. ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയക്കെട്ടുകാർക്ക് വന്നു പോയത്, എന്താ ഈ മുസ്ലിംമാർക്ക്, ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി, മനുഷ്യന്മാർ നാണക്കേട്, ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂല, നാണക്കേട് വൃത്തികേട്. ഇന്നലെ 2:10 ഞാൻ ജുമാ കഴിഞ്ഞ് വന്ന്, ജുമാ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഫോണ്, അപ്പൊ 0499 5 2 ഞാന് ഇവിടെ വയനാടാ, വയനാടിൽ ഫോണ് എൻ്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോണിന്നാ വിളിക്കുന്നത്, ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാണ്, ഇതാ എന്ത് ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്ക, ഞങ്ങളെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുക. ഞാൻ ഫോണ് വേഗം കട്ട് ചെയ്തിട്ട് ഷാഹുൽ അമീദിനെ വിളിച്ചു, ഷാഹുലിനെ വിളിച്ചു, ഫറോക്കിലേക്ക് വിളിച്ചു, ഇതാ 0492 ഇന്ന നമ്പർ ഉണ്ട്, ഉടൻ ആ നമ്പർ ആരെ നമ്പർ ആണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്പർ വിളിച്ചു നോക്കുമ്പോൾ പിന്നെ എവിടെ ഷാഹുൽ, ഏടെ ഫറോക്ക് കോടമ്പുഴ എ പി കാരൻ നടത്തുന്ന ബൂത്തുന്ന, നിങ്ങൾ തൊപ്പിയിട്ടല്ലേ, തൊപ്പിയും താടിയൊക്കെ ഉണ്ട്, ഇവരൊക്കെ ചവിട്ടാത്ത കാലെന്തിനാ മനുഷ്യന്മാർ, എന്താ ഈ മനുഷ്യന്മാർ തലക്കെട്ടും തൊപ്പിടവും ചെയ്യുന്ന താടിക്കാർ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം, എന്തേ മനുഷ്യന്മാർ ഇവർക്കൊക്കെ പറ്റിപ്പോയത്, എൻ്റെ അവരെ ഉദ്ദേശം ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അതിന് വിമർശനാത്മകമായി മറുപടി അറിയാലോ അല്ല, അത് യുവക്കലാണ്, അതിന് നിരീശ്വരവാദിയാണ്, അവന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ എതിരിടാനുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട്, ഒന്നും കൊണ്ട് വാ നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ, എവിടുന്നാ ഇവരൊക്കെ ഇറങ്ങിയത്? നിങ്ങൾ ആലോചിച്ചോ ഈ കൗമിൽ നിന്ന് അള്ളാന്റെ ദീൻ ഉണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ താലേക്കെട്ട് തൊപ്പിട്ടവർക്ക് മാന്യത, എന്താ ഇവരെ വിചാരം, അല്ല എന്താ ഇവരെ ഉദ്ദേശം, അല്ല ഇവരെ പിടിച്ചു കെട്ടണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്, എന്തിനാ അവർക്ക് വരളകണ്ട ആവശ്യം, എന്താ റഹ്മത്തുള്ള പറയുമ്പോൾ പണ്ട് പലരും രാവും പകലൊക്കെ എതിർക്കണ്ടല്ലോ, എന്താ റഹ്മത്തുള്ള പറയുമ്പോൾ മാത്രം ചൂടാവേണ്ട ആവശ്യം എന്താ, ആ ബാലിലെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, അവരാ വരട്ടിടാതാക്ക വാദം ഇവിടെ നടക്കൂലാണ് മനസ്സിലാവുന്നുണ്ട്. ഇതിനല്ലേ ഉലമാഉഹും ശർമ്മൻ തഹത അദീമിസ്സമാ, ഇവരെ വിടണം എന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ല ഇവർക്കൊക്കെ പറ്റിയതെങ്ങനെ പറഞ്ഞു നടന്നൂടെ, അതിന് ഇവര് കിട്ടിയ ഓളാകണ്ടേ നമ്മൾ ഉണ്ടോ? അപ്പൊ എത്ര കൃത്യമാണ്, ഇത് മുജാഹിദിനെ കുറിച്ച് പറഞ്ഞാണോ? അല്ല. ഇത് മുജാഹിദിനെ കുറിച്ചുള്ള കമന്റുകളാണോ? അല്ല. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കാൻ വേണ്ടി മാത്രം രംഗത്ത് വന്ന ഈ സമൂഹത്തിൽ നടക്കുന്ന സർവമാന നൂലാമാലകളെയും അതുപോലെ തന്നെ നാട്ടുമാമൂലുകളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ച് സമൂഹത്തിൽ അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന വലിയ വലിയ ഉലമാക്കൾ തന്നെ പറയുന്ന വാചകങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇതിലേതാ നിങ്ങൾ വിശദീകരിക്കേണ്ടത്, ഏതാണ് അംഗീകരിക്കേണ്ടത്? ഈ രൂപത്തിൽ അകപ്പതിച്ചു പോയ ഒരു പണ്ഡിത സമൂഹം പ്രമാണമെന്ത് എന്ന് മനസ്സിലാക്കാൻ തുനിയാതെ, പഠിക്കാതെ, അതിലൊരുങ്ങാതെ, നേരെ മറിച്ച് മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ നാട്ടിലെ അഗസ്ഥിത അധികൃത വിഭാഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോയൊരവസ്ഥയിൽ സമൂഹത്തിൽ പൊട്ടുമുളച്ച 100,000 അന്ധവിശ്വാസങ്ങളും
സമൂഹത്തിൽ അരക്കെട്ടുറപ്പിക്കുവാൻ വേണ്ടി ശക്തമായി പണിയെടുത്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ രൂപത്തിൽ പണിയെടുക്കുമ്പോൾ, ഈ രൂപത്തിൽ അങ്ങോട്ട് കുഫ്ർ ആ ഫത്വ പുഴക്കുമ്പോൾ, അതുപോലെ തന്നെ ആകാശത്തിലെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികളെന്ന് പരസ്പരം പരിചയപ്പെടുത്തുമ്പോൾ, അതുപോലെ മുബുത്തതയാളെന്ന് പരിചയപ്പെടുത്തുമ്പോൾ, ഒന്നുകിൽ അത് സത്യമായിരിക്കണം അതല്ലെങ്കിൽ അത് അസത്യമായിരിക്കണം. സത്യമാണെങ്കിൽ പിന്നെ അവരെ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. ഇനി അതല്ല അസത്യമാണ് എന്ന് സങ്കല്പിക്കുക. അസത്യമാണ് എന്ന് സങ്കല്പിച്ചാലോ പിന്നെ ഈ പറയുന്ന വാചകങ്ങൾ പരിപൂർണമായും അസത്യമായി ഗണിക്കപ്പെടുന്നുവെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും അസത്യമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. സത്യമാണെന്ന് അംഗീകരിച്ചാൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അസത്യമാണെന്ന് അംഗീകരിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ ഉന്നയിക്കുന്ന ആശയങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളും ഒരിക്കലും ശരിയല്ല എന്ന് സമ്മതിക്കേണ്ടി വരും എന്നാണ് നാം മനസ്സിലാക്കേണ്ടതുള്ളത്. ഈ രൂപത്തിൽ മുസ്ലിം സമുദായത്തെ അധപ്പതിപ്പിച്ചുവെന്ന് മാത്രമല്ല, പ്രമാണം എന്ത് പറഞ്ഞോ ആ പ്രമാണത്തിൽ നിന്ന് നേരെ എതിരായ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടത് സമൂഹത്തിൽ പകർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന നിലപാടാണ് ഈ പൗരോഹിത്യം സ്വീകരിച്ചത്. നമുക്കറിയാം, ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാഥമികമായി പഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രാഥമികമായി പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ നമസ്കാരം ഏതൊരു മനുഷ്യനും പ്രാഥമികമായി പഠിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മരണ മയ്യത്ത് സംസ്കരണ മുറകൾ ഏതൊരു മനുഷ്യനും പ്രാഥമികമായി പഠിക്കുന്ന കാര്യമാണ്. അങ്ങനെ മയ്യത്ത് സംസ്കരണ മുറകളും നമസ്കാരാദി കർമ്മങ്ങളും ഒരു മനുഷ്യൻ പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി പ്രാഥമികമായി തന്നെ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നു, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടി ഖബർ കുഴിക്കേണ്ടി വന്നാൽ ആ ഖബർ ഏത് രൂപത്തിലായിരിക്കണം, ആ ഖബറിന്റെ അളവ് എത്രയായിരിക്കണം, അത് എത്ര ചാണ് ഉയർത്തണം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് 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 മയ്യത്തുകളെ മറവ് ചെയ്യേണ്ടി വന്നിട്ടുള്ളവരുണ്ടാകും. അങ്ങനെ മയ്യത്തുകളെ മറമാടുമ്പോൾ അവിടെ ആരും തർക്കിക്കാറില്ല, ബഹളം വെക്കാറില്ല, എങ്ങനെയാണ് ഖബർ ഉയർത്തേണ്ടത്? കാരണം നാട്ടിൽ അറിയപ്പെട്ട മാറൂഫായ ഒരു കാര്യമാണ് ഖബർ ഒരിച്ചാണ് ഉയർത്തണം എന്നത്. അങ്ങനെ ഖബർ ഒരിച്ചാണ് അവിടെ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിന്റെ മുകളിൽ ഇടുവാൻ വേണ്ടി കോൺക്രീറ്റ് കട്ടയുമായോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള സിമെന്റോ കുമ്മായുമായോ ആരും ആ ഖബറിന്റെ സമീപത്തേക്ക് വരാറില്ല. കാരണം എന്താ? അങ്ങനെയൊന്നും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ. അത് പ്രാഥമികമായി പോലും അറിയുന്ന കാര്യമാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വവുമാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി തന്നെ ആ വിവരം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. മഹാനായ ഇമാം ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുജസ്സൽ ഖബറു വഅയ്യുഖാദ അലൈഹി വഅയ്യുബന അലൈഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ കെട്ടിയുയർത്തുന്നത് വിരോധിച്ചിട്ടുണ്ട്, അതിന്റെ മേലെടുപ്പുണ്ടാക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. അപ്രകാരം അവിടെ കുമ്മായി വിടുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ഖബർ കെട്ടിയുയർത്തിയാൽ, ഖബറിന്മേ കുമ്മായമിട്ടാൽ, ഖബർ കെട്ടിപ്പൊക്കിക്കഴിഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കം ഫതഹിന്റെ ദിവസം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരുമകനെ വിളിച്ചുകൊണ്ട് ഏൽപ്പിച്ച ദൗത്യം അല്ലാ തദാതിം താരൻ ഇല്ലാ തമസ്തഹു വലാ ഖബറ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു. എന്റെ മരുമകനായ അലിയെ, ഉയർന്നു നിൽക്കുന്നൊരു ഖബറും നീ തട്ടിനിരപ്പാക്കാതെ വിടല്ല, തലപുന്തിച്ചു നിൽക്കുന്നൊരു ഒരു വിഗ്രഹവും നീ തട്ടിനിരപ്പാക്കാതെ വിടല്ല അലീ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫതഹിന്റെ ദിവസം അലി റളിയല്ലാഹു അൻഹു വിളിച്ചേൽപ്പിച്ചതായി ഹദീസിന്റെ താളുകളിൽ കാണാം. ഖബറുകൾ കെട്ടിപ്പൊക്കിയാൽ തട്ടിനിരപ്പാക്കണമെന്നാണ് ഇസ്ലാമിന്റെ തീരുമാനം. മാത്രമല്ല, ഈ ലോകത്തുനിന്ന് യാത്രയാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയായിരിക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന് നൽകിയ ഉപദേശമുണ്ട്. ആ ഉപദേശം എന്താണെന്ന് അറിയുമോ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാര ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദി നസാറാക്കൾ, അവരെ അല്ലാഹു ശപിക്കട്ടെ, അല്ലെങ്കിൽ അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു, കാരണം അവർ അവരുടെ നബിമാരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി എന്ന കാരണത്താൽ നബിമാരുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി, മസ്ജിദുകളാക്കി മാറ്റി എന്ന കാരണത്താൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ യഹൂദി നസ്വറാക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല ശപിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഈ ഉമ്മത്തിനോട് പ്രവാചകൻ പറയുന്നു,
എന്റെ ഉമ്മത്തെ നിങ്ങളെ തൊട്ട് ഞാനത് വിരോധിക്കുകയാണ്. നിങ്ങൾ കബർ കെട്ടിയുയർത്താൻ പാടില്ല, കബറുകൾ സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കാൻ പാടില്ല, കബറുകൾ മസ്ജിദാക്കാൻ പാടില്ല. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാചകങ്ങൾ മഹാനായ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ കൃത്യമായി ഒരു അധ്യായം കൊടുത്തുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഇത് മുജാഹിദുകൾ അങ്ങ് ഓർമ്മപ്പെടുത്തി അല്ല മുസ്ലിയാക്കന്മാര്, അല്ല പണ്ഡിതന്മാരെ. കബറുകൾ കെട്ടിപ്പൊക്കുകയും അത് കച്ചവടവൽക്കരിക്കുകയും ചെയ്തവര് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ കണ്ടില്ലേ? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് മൗലവി നിങ്ങൾക്ക് ഹദീസ് മനസ്സിലായില്ല, കാരണം കബറുകൾ മസ്ജിദാക്കരുത് എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ കബറൊന്നും മസ്ജിദിലല്ല പള്ളിയിലല്ല ഉള്ളത്, ഞങ്ങളുടെ കബറൊക്കെ പള്ളിയിലല്ല ഉള്ളത്, പള്ളിക്ക് പുറത്താണ് പ്രവാചകൻ പറഞ്ഞത് മസ്ജിദ് എന്നാണ്. അവരമ്പിയാക്കന്മാരുടെ കബറുകൾ മസ്ജിദാക്കി എന്നാണ്. ഞങ്ങൾ അതേ കബറുകൾ നിർമ്മിക്കുന്നത് മസ്ജിദിലല്ല, മസ്ജിദിന് പുറത്താണ് എന്നാണ് മറുപടി. എന്നാ സഹോദരങ്ങളെ, അത് കളവായിരുന്നില്ലേ? പലയിടങ്ങളിലും അത് കളവല്ലേ സഹോദരങ്ങള്? കളവാണ് എന്ന് പറയുന്നത് ഞാനല്ലല്ലോ, നേരത്തെ കണ്ട താജുലുല്ലമയുടെ ഇടതുവശത്തിരുന്ന മനുഷ്യൻ തന്നെയാണല്ലോ. ഇടതുവശത്തിരുന്ന മനുഷ്യൻ മാത്രമാണല്ലോ. ഇടത് എന്ന് പറയുമ്പോൾ അത് ചെറുതായി ആരും കാണേണ്ടതില്ല. ഇടതിനോട് വലിയ താല്പര്യമുള്ളവരാണവര്, ഇടതിനോട് വലിയ താല്പര്യമുള്ളവരാണ്. അതൊരു കുറ്റമായിട്ട് കുറവായിട്ട് ഞാൻ പറയുന്നതല്ല, നേരെ മറിച്ച് മസലയിൽ തന്നെ എങ്ങനെയാണെന്നാണ് വിവരമുള്ള ആൾക്കാർ പറഞ്ഞത്. കാരണം വെച്ചാൽ രാഷ്ട്രീയപരമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ എങ്ങനെ സ്വീകരിക്കണം, എന്ത് നിലപാട് സ്വീകരിക്കണം, രാഷ്ട്രീയപരമായി നമുക്ക് വല്ല നിലപാടുണ്ടോ എന്നൊക്കെ പണ്ട് ചോദിക്കുമായിരുന്നു ഉലമാക്കന്മാരോട്, പണ്ഡിതന്മാരോട്.